ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും ഹാപ്പിയായി സേഫ് ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞാൻ ഒത്തിരി ഹാപ്പിയാണ് കേട്ടോ. കാരണം നിങ്ങൾ തന്നെയാണ്, കഴിഞ്ഞ ദിവസം ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു. വലിയ പ്ലാനിംഗ് ഒന്നും ഇല്ലാതെയാണ് ലൈവിൽ വന്നത്. എങ്കിലും ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. ഒത്തിരി നല്ല ഫീഡ്ബാക്സ് ആയിരുന്നു എല്ലാവരും. താങ്ക് യു സോ മച്ച് ഡിയേഴ്സ്, ലവ് യു ഓൾ. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാകും, പോയി കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്കിൻ വൈറ്റനിങ് പാക്കാണ്. ഇത് അറബികൾ യൂസ് ചെയ്യുന്ന അവരുടെ സ്കിൻ കെയറിൽ സീക്രട്ട് ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അടിപൊളി സ്കിൻ വൈറ്റനിങ് പാക്കാണ്. അറബികളുടെ സീക്രട്ട് ആണെങ്കിലും ഇത് നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന കൂവരക് അല്ലെങ്കിൽ റാഗിയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. റാഗിയിൽ ഒത്തിരി കാൽഷ്യം, വൈറ്റമിൻ ഡിയും അയണും ഫൈബേഴ്സും ഒക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുഞ്ഞു കാലങ്ങളിൽ റാഗി കുറുക്കി കുടിക്കാറുണ്ട് അല്ലേ, കുഞ്ഞു കുട്ടികൾക്ക് തടി വയ്ക്കാനായിട്ട്. അപ്പോൾ വെയ്റ്റ് ഗെയിനിങ്ങിനും പറ്റും, അതുപോലെ തന്നെ വെയ്റ്റ് ലോസിനും പറ്റുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടിയാണ് ഈ ഒരു റാഗി. അതുപോലെ തന്നെ സ്കിന്നിനും ഹെയറിനും ഒത്തിരി ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒന്ന് കൂടിയാണ്. നല്ലൊരു എക്സ്ഫോളിയേറ്റർ ആണ് കേട്ടോ. ഡെഡ് സെൽസ് ഒക്കെ പോകാനും അതുപോലെ തന്നെ സ്കിൻ ക്ലിയർ ആകാനും നന്നായിട്ട് നിറം വയ്ക്കാനും ഒക്കെയുള്ളൊരു ട്രിക്കാണ് ഈ ഒരു റാഗി. അപ്പോൾ ഈ ഒരു പാക്കിന് വേണ്ടിയിട്ട് നമ്മൾ റാഗി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി പൊടിച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. നല്ല ഫൈൻ പൗഡർ ആയിട്ടാണ് ഈ ഒരു പാക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഒരു പാക്ക് ഫുൾ ബോഡി വൈറ്റനിങ്ങിന് കൂടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ് കേട്ടോ. ഇനി പ്രിപ്പറേഷനിലേക്ക് പോവാം കേട്ടോ. 3 teaspoon റാഗി പൊടിയാണ് ഇതിലേക്ക് വേണ്ടത്. പിന്നെ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻ്റ് ആണ് ഹണി. പ്യുർ ആയിട്ടുള്ള തേനാണ് കേട്ടോ ഇന്ത്യയിലുള്ളത്. ഹണി 1 teaspoon എടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻ്റ് ആണ് ചെറുനാരങ്ങ നീര്. സെൻസിറ്റീവ് സ്കിന്നാണെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ 3-4 ഡ്രോപ്പ് ഒഴിച്ചാൽ മതിയാകും. പിന്നെ ഇതിലേക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് തൈര്. ഞാനിപ്പോൾ ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു പാക്കെന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത്. എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ഈ ഒരു മിക്സിങ്. കാരണം നല്ല രീതിയിൽ തന്നെ നമ്മുടെ എക്സസ് ആയിട്ടുള്ള ഓയിലിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്ക് കൂടിയാണ്. സോ ഈ ഇൻഗ്രീഡിയൻ്റ് ഒക്കെയും എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റും. എങ്കിലും ഏത് പാക്ക് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു പാച്ച് ടെസ്റ്റ് ചെയ്ത ശേഷം മാത്രം, അലർജി ഒന്നും ഇല്ലയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം അപ്ലൈ ചെയ്യുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുക, 2 minutes നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക. അതിനുശേഷം നിങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫേസിൽ മാത്രമല്ല കേട്ടോ, ഓവറോൾ ബോഡിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പാക്ക് കൂടിയാണ്. സ്കിൻ വൈറ്റനിങ്ങിന് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ് കേട്ടോ. നന്നായിട്ട് അപ്ലൈ ചെയ്ത ശേഷം നിങ്ങൾ 15 minutes ഒന്ന് ഡ്രൈ ആകാനായിട്ട് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം സ്ക്രബ്ബ് ചെയ്ത് തന്നെ കുറച്ച് വെള്ളം എടുത്ത് ഡാബ് ചെയ്ത് ഇതുപോലെ റിമൂവ് ചെയ്ത് കളയുക. നന്നായിട്ട് ഡെഡ് സെൽസൊക്കെ പോയി, നല്ല ക്ലിയർ ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്കിൻ നിങ്ങൾക്ക് കിട്ടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നന്നായിട്ട് നിറം വയ്ക്കാനും അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ മാറാനും മുഖത്തെ പാടുകളൊക്കെ മായ്ക്കാനും നന്നായിട്ട് തിളക്കം വെക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി പാക്കാണ്. ആഴ്ചയിൽ 2 times ഈ പാക്ക് അപ്ലൈ ചെയ്യുക. നല്ലൊരു സ്ക്രബിങ് എഫക്റ്റ് കൂടി ഉള്ളത് കൊണ്ടാണ് ഡെയിലി ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് സ്കിൻ ഫെയർ ലുക്ക് കിട്ടുന്ന ഒരു അടിപൊളി ട്രിക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിലും എഫക്റ്റീവ് ആയിട്ടുള്ള മറ്റൊരു റെമഡിയുമായി കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹാപ്പി. ദിസ് ഇസ് ഐഷു ഫ്രം ബ്യൂട്ടി വേൾഡ് സൈനിങ് ഓഫ്. ബൈ ബൈ, ലവ് യു ഓൾ.